ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരുടെ, അത് അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവരുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു കയാക്ക് സ്വന്തമാക്കുക എന്നുള്ളത്. അത് സ്വന്തമാക്കിയാലും പിന്നീട് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതുമായുള്ള ഒരു ട്രാവലിംഗ്. കാനഡയിലാണെങ്കിൽ ഒരു കയാക്ക് വാങ്ങുന്നതിലും വിലയേറിയതാണ് അതിനുവേണ്ടതായ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന ക്രോസ് ബാറും കയാക്ക് റാക്കുമെല്ലാം. എന്നാൽ അധികം രൂപയൊന്നും ചെലവാക്കാതെ തന്നെ വളരെ സേഫായി ഒരു കാറിന് മുകളിൽ എങ്ങനെ ഒരു കയാക്ക് അല്ലെങ്കിൽ മറ്റെന്തും കൊണ്ടുപോകാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണത്. അപ്പൊ നമുക്ക് ഇപ്പൊ വണ്ടിക്ക് നമുക്ക് റൂഫ് റാക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ ക്രോസ് ബാർ ഇല്ല, എന്നിട്ട് നമുക്ക് കയാക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇത് കാനഡിയൻ ടയറിൽ അവൈലബിൾ ആണ്. $49 ഉള്ളൂ ഈ സാധനത്തിന്. ഇത് ഡീലുണ്ടായിരുന്നു, ഡീലിൽ $49 അല്ലെങ്കിൽ $110 അങ്ങനെ എന്തോ ആണ്. ഇതാണെങ്കിൽ പെർഫെക്റ്റ് ആണ്, ഒരു സീനും ഇല്ല. ഈ രണ്ട് ഫോം ഫ്രണ്ടിലും ഇതുപോലെ തന്നെ രണ്ട് ഫോം ബാക്കിലും അതിൻ്റെ മിഡിലായിട്ട് ഒരു റോഡും ഉണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഉള്ളിൽ കൂടെ ഇതിപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മളിങ്ങനെ ഒരു ലൈൻ വലിക്കുന്നത്. ഇത് ആദ്യം ഇതിനകത്തേക്ക് ടൈ ചെയ്യുക, വണ്ടിയുടെ ഉള്ളിൽ ഇതിൽ കൂടെ എടുത്ത് ടൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിന് ക്ലോസ് ആയിട്ടും അത് ഞാൻ കാണിച്ചു തരാമേ. അത് ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു 400 kilometers ഇരുന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും അങ്ങനെ തന്നെയാണ്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രോസ് ബാർ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമില്ല എങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ നമുക്ക് കയക്ക് മാത്രമല്ല കേട്ടോ, എന്ത് സാധനങ്ങളും കയറ്റി കൊണ്ടുപോകാം. അപ്പോൾ ഇതെങ്ങനെ കെട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം. ക്രോസ് ആയിട്ട് ഇടുക, ഇതിന്റെ ഈ എഡ്ജ് വരുന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഇട്ടേക്കുക. ഇതിന്റെ ഈ എൻഡ് ഇതിനുള്ളില് ഇതിനുള്ളിലൂടെ എടുത്ത് ചുമ്മാ അങ്ങ് ടൈറ്റ് ചെയ്തേക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശരിക്ക് മാക്സിമം ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിൽ ഒരു 100-110 kilometers നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ അല്ലെങ്കിൽ ഷെയ്ക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. ഇനി ഇത് അനങ്ങത്തില്ല. ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനം. അതുപോലെ തന്നെ ഒരെണ്ണം ബാക്കിലും. ഒരെണ്ണം ബാക്കിലും സെയിം രീതിയിൽ. മറ്റേ സൈഡിലോട്ട് കൊണ്ടുവരാം. ടൈറ്റ് ചെയ്യാം മാക്സിമം. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബക്കിള് ഇവിടെയാണ് കൊണ്ടുവന്ന്, അതായത് വണ്ടിയിൽ തന്നെ ഈ ഒരു ഏരിയയിൽ വരാൻ പാകത്തിനാണ് ചെയ്യാറ്. അതപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്നു വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടും. പിന്നെ ഇത് ഈ സ്പോട്ട് റാക്കിൻ്റെ തന്നെ ആകുമ്പോൾ അവർക്ക് ബാക്കിൽ കണ്ടോ ഇതുപോലെ ഒരു ലെതറിൻ്റെ ഒരു പീസ് കൂടെ ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ അത് ആ മെറ്റൽ പീസ് കൊണ്ട് സ്ക്രാച്ച് ആകാനുള്ള ചാൻസും ഇല്ല. ഫ്രണ്ടിലെ പോലെ തന്നെ മാക്സിമം ടൈറ്റ് ചെയ്യുക.
അപ്പൊ എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് ഇത് നമുക്ക് ഉള്ളിലോട്ട് ഇടാം, അതല്ല എങ്കിൽ ഇവിടെ തന്നെ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്നാണ്. അത് നമ്മുടെ ആ ഒരു ഇതിന്റെ ലെങ്ത് അനുസരിച്ചിട്ട്. ഓക്കെ, നമ്മളപ്പോ ഇതൊന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. ഫ്രണ്ടില് സെറ്റ് ചെയ്തു, കണ്ടോ ഇത് ഇത്തിരി ലൂസാണ്, കാരണം ഫ്രണ്ടിൽ ടൈറ്റ്, ബാക്കിൽ ഇപ്പൊ നമ്മൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഫ്രണ്ടിൽ ഓട്ടോമാറ്റിക്കലി ഇത്തിരി ലൂസാവും. അപ്പൊ അതുകൊണ്ട് ഓക്കെ പക്കയായിട്ടുണ്ട്, ഇത് പോകത്തില്ല. ബാക്കി വരുന്നത് ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നമ്മളത് അടച്ചു. ഇനി ചെയ്യുന്ന കാര്യം, ഇത് ഒരുപാട് പേര് മിസ് ചെയ്യാറുള്ളതാണ് ഈ സംഭവം ചെയ്യുമ്പോൾ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ആമസോണിൽ $5-6 ഉള്ളൂ, പെലിക്കേണ്ട തന്നെ ഒരു റോപ്പാണ്. അത് നമ്മൾ ഉള്ളിൽ അറ്റത്തൊരു പീസ് കൂടെ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഈ ബോണറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹുഡ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇത് ഒരു കാരണവശാലും പുറത്തോട്ട് വരത്തില്ല, അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ അത് നമ്മളിത് ഈ ബാലൻസ് വരുന്ന ഈ ഒരു ഇത് വരണം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ്, ഈ എൻഡ് കയാക്കിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഈ റോപ്പിൽ കെട്ടാതിരിക്കാൻ മാക്സിമം നോക്കുക, കാരണം ചിലപ്പോൾ വിൻഡിൻ്റെ പവറും കൊണ്ട് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സെയിം തന്നെ ഉള്ളിലൂടെ എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. ടൈറ്റ് ചെയ്യുക. ഇത് ഒരുപാട് നമ്മൾ ബലം കൊടുക്കരുത്, ഈ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ നമ്മൾ കെട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് ബലം കൊടുക്കരുത്, പക്ഷേ ഇതിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആടി കളിക്കാതിരിക്കാൻ മാത്രം ഉള്ള ടൈറ്റ് മതി ഇവിടെ. അത് എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഇതിന് കയാക്കിൻ്റെ മീതെ കൂടെ കെട്ടിയിരിക്കുന്ന വള്ളികൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഒരിക്കലും അത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോയി വേറൊരു വണ്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലി ഒരു കെട്ടുകൂടി കെട്ടുന്നത്. അപ്പം ഇതിൻ്റെ ബാലൻസ് വരുന്നത് ഇതിൽ കൂടെ തന്നെ എടുത്ത് ഇവിടെ തന്നെ കെട്ടി വയ്ക്കുവാണ്. മാക്സിമം ഒരു വള്ളികളും തൂങ്ങിക്കിടക്കാതെയോ അല്ലെങ്കിൽ ഈ ഹുഡിൽ തട്ടാതെയോ നോക്കുക, കാരണം തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പാട് വീഴും. കാരണം എൻ്റെ ഓൾറെഡി ഇവിടെ പാട് വീണായിരുന്നു, അത് കാരണം കൊണ്ടാണ്. അതുപോലെ സെയിം തന്നെ ബാക്കിലും, ബാക്കില് നമുക്ക് ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ഇവിടെ ഇതുപോലെ ഒരു ഒന്ന് കാണിച്ച് ഇതുപോലൊരു ഹുക്ക് ഉണ്ടാവും. അപ്പോൾ ട്രങ്കിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും, അതിനുള്ളിൽ കൂടെ നമ്മളത് കണക്ട് ചെയ്തിട്ട് എൻ്റെ മറ്റേ എഡ്ജ് സെയിം ഇതുപോലെ കയാക്കിൻ്റെ ഇവിടുത്തെ ഹോളിൽ ഉള്ളിൽ കൂടെ എടുക്കുക. എടുത്ത് ടൈറ്റ് ചെയ്യുക, ഫ്രണ്ടിലെ പോലെ തന്നെ ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഇതൊരു എക്സ്ട്രാ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിലല്ല വെയിറ്റ് ഫുള്ള് വരുന്നത്. സൈഡിലുള്ള വള്ളികളിലാണ് മെയിൻ വെയിറ്റ് വരുന്നത്. ഇത് ഒരു എക്സ്ട്രാ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സേഫ്റ്റി അല്ലെങ്കിൽ കെയറിങ് അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ബാലൻസ് വരുന്നത് നമ്മൾ
ഇത് കണ്ടോ, ഇത് കാറ്റത്ത് ഈ സാധനം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആടി സൗണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാലൻസ് വരുന്നത് ഇതിൽ കൂടെ എടുക്കുക. ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കുക, കാരണം അത് ഇങ്ങനെ വന്ന് അടിച്ച് ഒച്ചപ്പാടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അത്രയേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, അനങ്ങത്തില്ല, അത്ര സ്ട്രോങ് ആണ്, അനങ്ങത്തില്ല. എന്ത് കാറ്റാണെങ്കിലും നമുക്ക് ഹൈവേ കൂടെ പോവാം, ഒരു സീനും ഇല്ല, അനങ്ങത്തില്ല. മൊത്തം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു.